നമസ്കാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തന്നെയാണ്. ലോകരാജ്യങ്ങൾ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത്, ആ വലിയ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്താണ് ആ സംഘർഷമുണ്ടായത് എന്നത് വലിയൊരു പ്രശ്നമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഭക്ഷ്യക്ഷാമത്തിലേക്കടക്കം പോയ ഒരു സന്ദർഭമുണ്ട്. ഇപ്പോഴും ആ സംഘർഷം അവസാനിച്ചിട്ടില്ല. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പലതും ഇപ്പോഴും യുക്രൈൻ തിരിച്ചുപിടിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. തായ്വാനും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. തായ്വാനെ ഏതു നിമിഷവും ആക്രമിക്കാനായി ചൈന വലിയ പടയൊരുക്കങ്ങൾ, അതായത് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പടയൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അവിടെ അമേരിക്കയും പങ്കുചേരുകയാണ്. തായ്വാൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് അമേരിക്കയുണ്ട്, യുക്രൈനിൻ്റെ പിന്നിലും അമേരിക്ക ഉണ്ട്. നേരിട്ട് ഇടപെടുന്നില്ല എങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ആയുധം യുക്രൈന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് യുക്രൈൻ ഇപ്പോൾ റഷ്യൻ സൈനികരെ നേരിടുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇതല്ലാതെ ചൈനയും തായ്വാനും അതുപോലെ തന്നെ റഷ്യയും യുക്രൈനും, അതല്ലാതെ മറ്റു പല ഭാഗങ്ങൾ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ പല ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ട് സംഘർഷത്തിന് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയുടെ വ്യോമ താവളങ്ങളിൽ നടത്തിയ വ്യോമാക്രമണം അതിനേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ് എന്ന് നമുക്കറിയാം. ISRAYEl അടക്കമുള്ള ചില സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യമാണത്. ആ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇസ്രായേൽ ഒരിക്കലും ഇടപെടാറില്ല, രാഷ്ട്രീയമായി അവിടെ ഇടപെടാറില്ല. പക്ഷേ ഇറാൻ സിറിയയിൽ വലിയൊരു സാന്നിധ്യമാണ്. ഇറാൻ്റെ സാന്നിധ്യം സിറിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിനെതിരെ, ഇസ്രായേലിന് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത് എപ്പോഴും ഇറാനാണ്. ഇന്ത്യയെ അല്ലെങ്കിൽ കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് പോലെ ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ സഹായവും നൽകുന്നത് ഇറാനാണ്. ഇറാൻ ഇത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നത് സിറിയയിലെ വ്യോമ താവളങ്ങളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ 2013 മുതൽ സിറിയയിലെ വ്യോമ താവളങ്ങൾ, ഇറാൻ്റെ ചില കേന്ദ്രങ്ങൾ, ഇതൊക്കെ ആക്രമിക്കുന്നത് ഇസ്രായേൽ പതിവാക്കിയിട്ടുണ്ട്. അത് 2017 ശേഷമാണ് ഇസ്രായേൽ പോലും അത് അംഗീകരിച്ചു തരുന്നത്. 2013 ശേഷം നിരവധി ആക്രമണങ്ങൾ അത്തരത്തിൽ സിറിയയിൽ നടന്നിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തേത് കഴിഞ്ഞ ദിവസം നടന്നു. സിറിയയുടെ ഡമാസ്കസ് വ്യോമത്താവളമാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകൾ ഈ വ്യോമത്താവളത്തെ ലക്ഷ്യമാക്കി വന്നുവെന്നും നിരവധി മിസൈലുകളെ അവരുടെ പ്രതിരോധ സംവിധാനം തകർത്തു, പക്ഷേ 5 സൈനികർ മരിച്ചു എന്നും സിറിയ പറയുന്നുണ്ട്, ഔദ്യോഗികമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഔദ്യോഗികമായി ഇസ്രായേൽ പ്രതികരിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. ഇറാൻ്റെ ഒരു വലിയ ആയുധ ശേഖരം തന്നെ ഇസ്രായേൽ ഈ കഴിഞ്ഞ ആക്രമണത്തിൽ തകർത്ത് കളഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ആയുധങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ കച്ചവടവും ലോകത്തിൻ്റെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലും നടന്നു വരുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലും വലിയ തോതിൽ അമേരിക്ക ആയുധങ്ങൾ അവിടെ എത്തിച്ചു നൽകുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എപ്പോഴും ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന F-16 യുദ്ധവിമാനങ്ങൾ, ആ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ നൽകാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു. ഇസ്രായേലിനെതിരെ എപ്പോഴും പടക്കോപ്പുകൾ, അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ സുരക്ഷാ ഭീഷണിയാകുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കാനായി അവർക്ക് വൻതോതിൽ ഇറാൻ ആയുധങ്ങൾ വ്യാപാരം നടത്തുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ ഭീകര പ്രവർത്തനത്തിനും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും യുദ്ധ ആവശ്യങ്ങൾക്കും പണം അന്താരാഷ്ട്ര തലത്തിൽ ഒഴുകുന്നുണ്ട്, ആയുധങ്ങളും ഒഴുകുന്നുണ്ട്. അത് ലോകസമാധാനത്തിന് ഭീഷണിയാകുന്നു എന്നതിൻ്റെ നിരവധി സൂചനകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.